തിരഞ്ഞെടുപ്പ് വന്നാൽ എങ്ങനെയെങ്കിലും ജയിക്കുക, അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അതിനുവേണ്ടി പ്രചരണ വേളകളിൽ വായിൽ വരുന്ന എന്തും വിളിച്ചു പറയും. അതിപ്പോൾ ആരെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും അവർക്കതൊന്നും ബാധകമല്ല. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പണി കിട്ടുന്ന സ്ഥാനാർത്ഥികളുമുണ്ട്. തങ്ങളുടെ നേതാക്കളെക്കുറിച്ച് തന്നെ ചില സത്യങ്ങൾ ഇവർ വിളിച്ചു പറയും. അങ്ങനെ ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ NDA ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗമാണ് വിവാദമായത്. എല്ലാ അക്കൗണ്ടുകളിലേക്കും 15 ലക്ഷം രൂപ വീതം ഇടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി വിവാദ പരാമർശം നടത്തിയത്. പത്തനംതിട്ട സ്ഥാനാർത്ഥി K.സുരേന്ദ്രനെ വേദിയിലിരുത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. 15 ലക്ഷം ഇപ്പോൾ വരും, പുച്ഛമാണ് തോന്നുന്നത്. ഹിന്ദി നീ അറിയണ്ട, ഇംഗ്ലീഷ് നീ അറിയണ്ട. ഇംഗ്ലീഷ് അറിയാത്തവരാരും ഇവിടെ ഇല്ലയെന്ന് നീ അവകാശപ്പെടരുത്. ഹിന്ദി അറിയാത്തവരാണ് ഇവിടെ ഉള്ളതെന്നും നീ അവകാശപ്പെടരുത്. അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇന്ത്യക്ക് പുറത്തുള്ള കള്ളപ്പണ സംഭരണ കേന്ദ്രങ്ങൾ, സ്വിസ് ബാങ്ക് അടക്കമുള്ളവ, അതിനവർക്ക് നിയമാവലിയുണ്ട്. ഇന്ത്യൻ നിയമവുമായി അങ്ങോട്ട് ചെന്ന് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവിടെ 19 വർഷമായി എന്ന് പറയുമ്പോൾ ഏതൊക്കെ മഹാന്മാരാണ്! നമ്മുടെ പല മഹാന്മാരും പെടും. റോസാപ്പൂ വെച്ച മഹാൻ അടക്കം വരും ആ പട്ടികയിൽ. കൊണ്ടുചെന്ന് അവിടെ കൂമ്പാരം കൂട്ടിയ പണം കൊണ്ടുവന്നാൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം വെച്ച് പങ്കുവയ്ക്കാനുള്ള പണമുണ്ടെന്ന് പറഞ്ഞതിന് മോദി ഇപ്പോൾ തന്നെ ഈ കറവ് പശുവിൻ്റെ മുതുകിൽ തണുത്ത വെള്ളം ഒഴിച്ച് കറന്നൊഴുക്കി അങ്ങ് അണ്ണാക്കിലേക്ക് തള്ളിത്തരുമെന്നാണോ അതിൻ്റെ അർത്ഥം? ഊളയെ ഊളയെന്ന് വിളിക്കാൻ കഴിയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. പൊതുവേദിയിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി വിവാദമായ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഈ വീഡിയോ പ്രചരിച്ചതോടെ സുരേഷ് ഗോപി വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെയോ തൃശ്ശൂരിലെ വിജയത്തെയോ സ്വാധീനിക്കില്ല എന്ന നിഗമനത്തിലാണ് അണികൾ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തിയതോടെ NDA ലക്ഷ്യമിടുന്നത് വിജയം മാത്രമാണ്. കേരളത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും അനുകൂല സാഹചര്യത്തിനൊപ്പം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൂടി വോട്ടായി മാറിയാൽ തൃശ്ശൂരിൽ NDA കണക്കുകൂട്ടലുകൾ പിഴയ്ക്കില്ല. സുരേഷ് ഗോപി എത്തിയതിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP നേടിയത് 1 ലക്ഷത്തിലധികം വോട്ടാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് 2 ലക്ഷം കടന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ BJPക്ക് 75,000-ത്തിലധികം വോട്ട് സ്വാഭാവികമായി വർദ്ധിച്ചിരിക്കാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശബരിമല ആചാര സംരക്ഷണ പ്രക്ഷോഭമുണ്ടാക്കിയ അനുകൂല രാഷ്ട്രീയ സാഹചര്യവും വോട്ടിൽ കാര്യമായ വർധനവുണ്ടാക്കും. ഇതിനൊപ്പം സർവ്വസമ്മതനും വ്യക്തിപ്രഭാവമുള്ള സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും തൃശ്ശൂരിൽ NDA മുന്നോട്ടെത്തിക്കുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സുരേഷ് ഗോപി നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളും കൂടി മുൻനിർത്തി പ്രചരണം കൊഴിപ്പിച്ചാൽ NDAക്ക് വിജയം കൈപ്പിടിയിലൊതുക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.